തെലങ്കാനയിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാവുകയാണ്. നിലവിലെ ഭരണകക്ഷിയായ കോൺഗ്രസിന് പുറമെ BRSഉം BJPയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം പോലെയാണ് കാണുന്നത്. അതേസമയം BJP തെലങ്കാനയിൽ വലിയ നേട്ടത്തിന് ഏറ്റവും മികച്ചൊരു നീക്കത്തിനാണ് ഒരുങ്ങുന്നത്. 2019 നാല് ലോക്സഭാ സീറ്റുകൾ BJP തെലങ്കാനയിൽ നിന്ന് നേടിയിരുന്നു. ഇത്തവണ അത് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് BJP. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളാണ് പാർട്ടി നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇത്തവണ വാരണാസിയിൽ അദ്ദേഹം മത്സരിക്കില്ലെന്ന അഭ്യൂഹവുമുണ്ട്. തെലങ്കാനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് BJP ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയ്ക്കാകെ സ്വാധീനം വർദ്ധിപ്പിക്കാനും തെലങ്കാന ശക്തി കേന്ദ്രമായി മാറ്റാനുമാണ് ശ്രമം. ഇതിന്റെ ഭാഗമായിട്ടാണ് മോദിയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മൽക്കജ്ഗിരിയിൽ നിന്ന് പ്രധാനമന്ത്രിയെ മത്സരിപ്പിക്കാനുള്ള പ്ലാനാണ് പാർട്ടിയിലുള്ളത്. മോദി വരുന്നതോടെ തെലങ്കാന കയ്യിലെത്തുമെന്നാണ് BJPയുടെ വിശ്വാസം. അതോടൊപ്പം ദക്ഷിണേന്ത്യയിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കുകയും ചെയ്യാൻ പറ്റും. നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് മോദി മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. നിലവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നിലും BJP അധികാരത്തിലില്ല. അതേസമയം മോദി മത്സരിച്ച് വിജയിച്ചാൽ BJPക്കുള്ള രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങൾ തന്നെ മാറുമെന്ന് ഉറപ്പാണ്. ദക്ഷിണേന്ത്യക്ക് കൂടുതൽ പ്രാധാന്യവും BJP നൽകിയേക്കും. മാൽക്കജ്ഗിരി മിനി ഇന്ത്യ ആയിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വോട്ടർമാരുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മണ്ഡലമാണ് മാൽക്കജ്ഗിരി. 2019 നിലവിലെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി ഇവിടെ നിന്ന് വിജയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഈ മണ്ഡലത്തിലെ ഒഴിവ് വന്നിരിക്കുകയാണ്. രേവന്തിന് പകരം കോൺഗ്രസിന് ഇവിടെ ശക്തനെ തന്നെ കണ്ടെത്തേണ്ടി വരും. ഇല്ലെങ്കിൽ മോദിക്ക് മണ്ഡലം എളുപ്പത്തിൽ കൈമാറിയെന്ന ചീത്തപ്പേരും കേൾക്കേണ്ടി വരും. അതേസമയം മൽക്കജ്ഗിരിയിൽ നിന്ന് മോദി മത്സരിച്ചാൽ തെലങ്കാനയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. BRS നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ NDAയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ 5 വർഷം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും ഒന്നിച്ചു മത്സരിക്കുന്ന കാഴ്ച തന്നെ കാണേണ്ടി വരും. തെലങ്കാനയിലെ 13 മണ്ഡലങ്ങളിലും ഏറ്റവും കരുത്തരെ തന്നെ ഇറക്കാനാണ് BJP പദ്ധതി ഇടുന്നത്. ഹമാം, നൽഗോണ്ട, ബോഗിർ, മഹമ്മൂദാബാദ് എന്നിവയ്ക്ക് അത്ര പ്രാധാന്യം BJP നൽകുന്നില്ല. കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായും ഇത് മാറും. BRS പിന്നണിയിലേക്ക് മാറേണ്ടി വരും. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം BJP ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.